ഹലോ പ്രിയ സുഹൃത്തുക്കൾ, എന്തൊക്കെയാണ്? എങ്ങനെയുണ്ട് വേനൽക്കാലം? ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം, അതുപോലെ റംസാൻ വ്രതം. അപ്പോൾ ഏതായാലും ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ചൂടിൻ്റെ ഡിഗ്രി വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നോമ്പ് കൂടിയാവുമ്പോൾ ഏതായാലും, പക്ഷേ ആദ്യത്തെ നോമ്പിന് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ ഒരാഴ്ച നമുക്കൊരു പ്രയാസം ഉണ്ടാകുമെങ്കിലും പിന്നെ അതോട് താതാത്മ്യം പ്രാപിച്ചാൽ പിന്നെ അത് വളരെ ഉന്മേഷകരമായി തീരുകയാണ് ചെയ്യുക. മറ്റൊന്ന് പരീക്ഷാ ചൂടിൻ്റെ കാലമാണ്. SSLC, +2, ഡിഗ്രി, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ നടക്കുന്ന ഒരു കാലം. അപ്പോൾ പരീക്ഷ എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് SSLC ക്കാർ, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി മുതലായവയൊക്കെ പരീക്ഷയുടെ തലേന്ന് ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കണം. വായിക്കുന്നതിന് പകരം വർക്ക് ചെയ്യുക. ആ രീതിയാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുക. മറ്റൊന്ന്, വളരെ ശാന്തമായ മനസ്സോടുകൂടിയാണ് പരീക്ഷ എഴുതാൻ പോകേണ്ടത്. ടെൻഷനുകളില്ലാത്ത ശാന്തമായ മനസ്സ്. ഞങ്ങളൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് കൂൾ ഓഫ് ടൈം അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റോളം കൂൾ ഓഫ് ടൈമാണ്. അതായത് നമുക്ക് ചോദ്യം വായിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള, അടയാളപ്പെടുത്താനുള്ള ഒരു സമയമാണ്. ആ സമയം വളരെയധികം ഫലപ്രദമായി വിനിയോഗിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതേപോലെ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ മലയാളം, ഇംഗ്ലീഷ്, അറബി, ഉറുദു, ഹിന്ദി മുതലായ വിഷയങ്ങൾ കൂടുതൽ മാർക്കുള്ളത് ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കണം. 6 മാർക്കിൻ്റെത്, അതുപോലെ തന്നെ 4 മാർക്കിൻ്റെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതുക. അങ്ങനെ അതുപോലെ സമയബന്ധിതമാണല്ലോ. അപ്പോൾ സമയത്തിനനുസരിച്ച് എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് വലിയൊരു വിഷയമാണ്. പല കുട്ടികളും എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാതി പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സമയം നോക്കി അതിനനുസരിച്ച് എഴുതണം. അറിയാവുന്നതൊക്കെ, പ്രത്യേകിച്ച് കൂടുതൽ മാർക്കുള്ളത് ആദ്യം എഴുതുക. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. പ്രത്യേകിച്ച് ഭാഷാ വിഷയങ്ങൾ, അത് പല ചോദ്യങ്ങൾക്ക് ഉത്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാകും. അത് നമ്മൾ ക്രോഡീകരിച്ച് എഴുതണം എന്ന് മാത്രം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണക്ക്, കെമിസ്ട്രി, ഫിസിക്സ് മുതലായ വിഷയങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് അതൊന്ന് ചെയ്തു നോക്കണം. എന്നാൽ മാത്രമേ നമുക്കത്, അല്ലാതെ വെറും വായന കൊണ്ട് അത് സാധ്യമല്ല. ഇനി ഏതായാലും ഏതാണ്ട് പരീക്ഷ കഴിയാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതൊരു പരീക്ഷയാണെങ്കിലും തന്നെ നമ്മുടെ മനസ്സ് ഒരു പ്രധാന ഘടകമാണ്. വളരെ കൂൾ ഓഫ് മൈൻഡായി ഉത്കണ്ഠകളില്ലാതെ പരീക്ഷയെ നേരിടണം. വിജയിക്കാനുള്ള, പാസ് മാർക്കിനുള്ളത് എഴുതിയെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം A+, A grade ഇതിനൊക്കെ ഉദ്ദേശിച്ച് എഴുതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഏതൊരു വിഷയമാണെങ്കിലും ഏതൊരു പരീക്ഷയാണെങ്കിലും ഇതൊന്നും ജീവിതാവസാനമല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയത്തിൻ്റെ ഒരു ആണിക്കല്ലോ, ഒരു പ്രധാന ഘടകമൊന്നും അല്ല. പരാജയപ്പെട്ടാൽ പരാജയത്തെ ഉൾക്കൊള്ളാൻ കഴിയണം. പരാജയം എന്നൊരു വാക്ക്, ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിജയമുണ്ടായത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, മാർക്ക് കുറഞ്ഞാലോ ഒന്നും ആരും ബേജാറാവേണ്ടതില്ല. പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്ന സമയത്തെയും വളരെ തന്മയത്വത്തോടുകൂടി നേരിടേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങൾ അടുത്തുള്ള പരീക്ഷയ്ക്ക് സന്നദ്ധനാവുകയാണ് വേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയും പരീക്ഷണവും ഒക്കെയാണ്. അപ്പോൾ ഇതിലൊരു എഴുത്ത് പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാൽ ആരും ബേജാറാവേണ്ട കാര്യമൊന്നും. ഒരുപാട് പരീക്ഷകൾ, പ്രത്യേകിച്ച് ഈ SSLC, +2 ഒക്കെ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ പഠനഭാരം ഒരർത്ഥത്തിൽ കുറയുകയാണ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി.
അപ്പോൾ എൻജിനീയറിങ്ങിൽ താല്പര്യമുള്ള ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, മെഡിക്കൽ താല്പര്യമുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആർട്സിൽ താല്പര്യമുള്ളവർ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷാക്കാലം, അതുപോലെ പരീക്ഷ കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഈ നല്ല റിസൾട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ വിചാരിക്കും എ പ്ലസ് മാത്രമാണ്, അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു റിസൾട്ട് ആവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. ജയ് ഹിന്ദ്.